ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ലെക്ചേഴ്സിലായിട്ട് എഫ് എഫ് ടി അൽഗോരിതം കണ്ടു, അതിലെ ഡി ഐ ടിയും ഡി ഐ എഫ് അൽഗോരിതവും കണ്ടു. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഐ ഡി എഫ് ടി കാൽക്കുലേഷനാണ്. നമ്മൾ ഡി എഫ് ടി കാൽക്കുലേഷനാണ് വിത്ത് എഫ് എഫ് ടി അൽഗോരിതം കണ്ടിരുന്നത്. ഇനി നമ്മൾ ഐ ഡി എഫ് ടി കമ്പ്യൂട്ടേഷൻ ഈ റാഡിക്സ് ടു എഫ് എഫ് ടി അൽഗോരിതം യൂസ് ചെയ്തിട്ട് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഈ എഫ് എഫ് ടി അൽഗോരിതത്തിന് റാഡിക്സ് എന്നുള്ള പേരും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് തന്നിട്ടുള്ള ഒരു സീക്വൻസിൻ്റെ ഒരു എൻ പോയിൻ്റ് സീക്വൻസിൻ്റെ ഇൻവേഴ്സ് ഡി എഫ് ടി കാണുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെയാണ്. ദാറ്റ് ഇസ് നമുക്ക് തന്നിട്ടുള്ള സീക്വൻസിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുകൊണ്ടാണ് നമ്മളത് കാണുക. ആൻഡ് വി ആർ ഡിവൈഡിങ് ദാറ്റ് ആൻസർ വിത്ത് 1/n. സോ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അതിൽ ഒരു 1/n പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ടേമിൻ്റെ കൂടെയുള്ള ടേമിന് മൈനസിന് പകരം പ്ലസ്സും ആണ് വരിക. ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ 1/n × സോ തന്നിട്ടുള്ളത് ഒരു ഫ്രീക്വൻസി ഡൊമെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ആണ് വരിക. എന്നിട്ട് അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഹോൾ കോഞ്ചുഗേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെ വരുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ത്രൂ തന്നെ കാണാം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ദിസ് വൺ. നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സ് ഓഫ് കെ സീക്വൻസ്, നമ്മൾ ഐ ഡി എഫ് ടി കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് ഓഫ് കെ ആയിട്ടാണ് സീക്വൻസ് കിട്ടുക. തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 10 − 2 + j and −2 − 2 − 2 j. സോ ഈ സീക്വൻസിൻ്റെ ഐ ഡി എഫ് ടി കാണണം യൂസിങ് ഡി ഐ ടി അൽഗോരിതം. നമുക്ക് ഡി ഐ ടി അൽഗോരിതം ഉണ്ട്, അതുപോലെ തന്നെ ഡി ഐ എഫ് അൽഗോരിതം ഉണ്ട്. രണ്ട് യൂസ് ചെയ്തിട്ടും നമുക്ക് ഐ ഡി എഫ് ടി കാണാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡി ഐ ടി അൽഗോരിതം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഐ ഡി എഫ് ടി കാണുന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഇതിലെ സ്റ്റെപ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡി ഐ ടി അൽഗോരിതത്തിൽ കണ്ടിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഓൺലി തിങ് നമ്മളതിൻ്റെ കോഞ്ചുഗേറ്റ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്താണെന്ന് നമുക്കറിയാം, 1, 2, 3, 4 ആണ് നമുക്കവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡി ഐ ടി അൽഗോരിതം ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻപുട്ട് നമ്മൾ ബിറ്റ് റിവേഴ്സ് ഓർഡറിലാണ് കൊടുക്കുക. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിറ്റ് റിവേഴ്സിലാക്കുക എന്നുള്ളതാണ്. സോ നമുക്കിവിടെ 4 സീക്വൻസ് ആണ്, 0, 1, 2, 3. സോ ഇതിനെ ബിറ്റ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ എങ്ങനെയാവും, 0, 2, 1, 3 എന്നാവും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് കാണുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഇക്വേഷൻ സെയിം തന്നെയാണ്, m = log(2)^2 n എന്ന് പറയുന്നത് നമുക്ക് 4 ആണ്. സോ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ 2 ആയിട്ട് കിട്ടും. ദർ ആർ 2 സ്റ്റേജസ് ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ദിസ് പ്രോബ്ലം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മാക്സിമം ബട്ടർഫ്ലൈസ് എത്രയാണ്, ദാറ്റ് ഇസ് n/2 ആണ്, ദാറ്റ് ഇസ് ഓൾസോ 2. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ടുഡിൽ ഫാക്ടർ കാൽക്കുലേഷൻ ആണ്. ഇതും സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ നമുക്കറിയാം ടുഡിൽ ഫാക്ടറിനകത്ത് കെയുടെ വാല്യൂ കാണുന്നതിൻ്റെ ഇക്വേഷൻ ഫോർ ഡി ഐ ടി അൽഗോരിതം എന്ന് പറയുന്നത് n(t)/2⁴ ആണ്, വേർ ടി ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു 2⁻ⁿ − 1 − 1. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യം സ്റ്റേജ് വണ്ണിൻ്റെ വാല്യൂസ് കാണുകയാണ്. അതിൽ ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2⁻ⁿ − 1, ദാറ്റ് ഇസ് 2⁻⁴ ആണ്, ദാറ്റ് ഇസ് 1, ദെൻ −1 വരും. സോ 0 വരും. സോ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 0 ആയിട്ട് കിട്ടും. ആൻഡ് ഈ ടിയുടെ വാല്യൂ 0 എന്നുള്ളത് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കെ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, 0 ആയിട്ട് കിട്ടും. ഓക്കെ, സോ കെ ഈസ് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ടുഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, w⁴⁴ ആണ്. n എന്ന് പറയുന്നത് നമുക്ക് 4 ആണ്. സോ w⁴⁴ എത്രയാണ് കിട്ടിയതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് സ്റ്റേജ് 2. സ്റ്റേജ് 2 എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താവും, 2 ആവും ഇൻ ഡി ഐ ടി അൽഗോരിതം. ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡി ഐ എഫ് അൽഗോരിതത്തിൻ്റെ കേസിൽ ഈ വാല്യൂസ് ഡിഫറെൻ്റ് ആണ് നമുക്ക് വരുന്നത്. നമുക്കവിടെ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും വരുന്നുണ്ട്. സ്മോൾ എമ്മാണ് ഇതുപോലെ ചേഞ്ച് ആവുക. ഓക്കെ, സോ സ്റ്റേജ് 2 നമ്മൾ ഈ എമ്മിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2⁻²⁻ ആണ് വരിക. സോ 2⁻⁹ ആണ് വരിക. സോ 2 മൈനസ്
വണ്ണാണ്. സോ വണ്ണ് കിട്ടും. സോ സീറോ വൺ എന്നുള്ളതായിരിക്കും നമ്മുടെ ടിയുടെ വാല്യൂ. ഓക്കെ, സോ ടിയുടെ വാല്യൂ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കെയ്ക്കും രണ്ട് വാല്യൂസ് ഉണ്ടാവും. സോ ഫോർ ടി ഇസ് ഈക്വൾ ടു സീറോ, കെ ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും? സീറോ കിട്ടും. സോ കെ ഇസ് ഈക്വൾ ടു സീറോ കിട്ടിയ സമയത്ത് നമുക്ക് ടുഡിൽ ഫാക്ടർ എന്താണ്? ഡബ്ല്യു ഫോർ ഈസ് ടു സീറോ, സെയിം ആസ് ദിസ്. ഇത് വൺ ആയിരിക്കും. നെക്സ്റ്റ് ഫോർ ടി ഇസ് ഈക്വൾ ടു വൺ, അത് നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഫോർ ഇൻറ്റു വൺ ഡിവൈഡഡ് ബൈ ടു റേസ് ടു ടു, ദാറ്റ് ഇസ് ഫോർ ബൈ ഫോർ ആണ്, ക്യാൻസൽ ചെയ്ത് പോയിട്ട് വൺ കിട്ടും. സോ വി ആർ ഗെറ്റിംഗ് ദ സെക്കൻഡ് ടുഡിൽ ഫാക്ടർ ഡബ്ല്യു ഫോർ ഈസ് ടു വൺ. സോ ഡബ്ല്യു ഫോർ ഈസ് ടു വൺ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ദാറ്റ് ഇസ് മൈനസ് ജി. സോ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് രണ്ട് ടുഡിൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ടുഡിൽ ഫാക്ടേഴ്സും കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രാം ചെയ്യാറാണ് പതിവ്. സോ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒരു സ്റ്റേജും കൂടെ വരുന്നുണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഫൈൻഡ് ദ കോഞ്ചുഗേറ്റ് ഓഫ് എക്സ് ഓഫ് കെ. എന്തായിരുന്നു എക്സ് ഓഫ് കെ? ദിസ് വാസ് എക്സ് ഓഫ് കെ. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഐ ഡി എഫ് ടി കാണാൻ. സോ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടെൻ എന്ന് പറയുന്ന റിയൽ വാല്യൂ ആണ്, അത് അങ്ങനെ തന്നെ വരും. സോ ഇതെന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. സോ കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെയുള്ള, അതായത് ഐ നമ്പറിൻ്റെ സൈന് നമ്മളവിടെ ചേഞ്ച് ചെയ്യും. സോ മൈനസ് ടു മൈനസ് ടു ജെ ആവും. മൈനസ് ടു എന്ന് പറയുന്ന ഇറ്റ്സ് റിയൽ വാല്യൂ, അതങ്ങനെ തന്നെ വരും. എഗെയിൻ കോംപ്ലക്സ് നമ്പർ വരുന്നുണ്ട്. സോ കോംപ്ലക്സ് നമ്പറിൽ ഈ ജെയുടെ കൂടെയുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ആക്കുന്നു. ഓക്കെ, സോ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ കോഞ്ചുഗേറ്റ് നമ്മൾ കണ്ടു. സോ കോഞ്ചുഗേറ്റ് എങ്ങനെയാണ് കാണുക? നമ്മളുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ജെ കൂടെയുള്ള നമ്പർ എന്താണോ അതിൻ്റെ മാത്രം സൈൻ ചേഞ്ച് ചെയ്യുക. റിയൽ വാല്യൂസിൻ്റെ സൈന് നമ്മളൊന്നും ചേഞ്ച് ചെയ്യില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ സാധാരണ ബട്ടർഫ്ലൈ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. സോ ഐ ഡി എഫ് ടി യൂസിങ് ബട്ടർഫ്ലൈ ഡയഗ്രാം. നമ്മുടെ സീക്വൻസ് എന്താണ്? ദിസ് വാസ് എ സീക്വൻസ്, ദാറ്റ് ഇസ് കോഞ്ചുഗേറ്റ് കണ്ടിട്ടുള്ള സീക്വൻസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ? ഐ ഡി എഫ് ടി കാണാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടുഡിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡബ്ല്യു ഫോർ റേസ് ടു സീറോ ആൻഡ് ഡബ്ല്യു ഫോർ റേസ് ടു വൺ. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡയഗ്രാം ഡി ഐ ടി അൽഗോരിയത്തിന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡി ഐ ടി അൽഗോരിതം കാണുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നാല് വാല്യൂസ് ആണെങ്കിൽ നമ്മളിതുപോലെ നാല് ലൈൻസ് വരയ്ക്കും. ദെൻ നമ്മൾ ഈ ഇൻപുട്ട് സീക്വൻസ് എന്താണ്? ബിട്രുവേഴ്സ് ഓർഡറിൽ എഴുതണം. ബിട്രുവേഴ്സ് ഓർഡർ എന്താണെന്ന് നമുക്കറിയാം. ഈ ഓർഡറിലുള്ളതിനെ ബിട്രുവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ടു വൺ ത്രീ ആയിട്ടാണ് വരിക. സോ ആദ്യം നമ്മൾ സീറോത്ത് പൊസിഷനുള്ള വാല്യൂ എഴുതണം. സോ ഫസ്റ്റ് എന്ത് എഴുതുന്നത്? സീറോത്ത് പൊസിഷനിൽ എന്താണ്? ടെൻ ആണ്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് പൊസിഷനുള്ള വാല്യൂ ആണ് എഴുതേണ്ടത്, സീറോ വൺ ടു, മൈനസ് ടു ആണ് എഴുതേണ്ടത്. സോ മൈനസ് ടു, ദെൻ ഫസ്റ്റ് പൊസിഷനുള്ള വാല്യൂ, ദാറ്റ് ഇസ് മൈനസ് ടു മൈനസ് ടു ജെ, ദെൻ തേർഡ് മൈനസ് ടു പ്ലസ് ടു ജെ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് എഴുതിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റേജ് വണ്ണ് ചെയ്യുകയാണ്. സോ ഡി ഐ ടി അൽഗോരിതം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ടു പോയിൻറ്റ് ഡി എഫ് ടി ആണ്, അതിനുശേഷം ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ആണ്. ഒരു കമ്പോസ് ചെയ്തിട്ടുള്ള മെത്തേഡ് പോലെയാണ് നമ്മളവിടെ ചെയ്യുക. ഡി ഐ എഫ് ആണെങ്കിൽ ഒരു ഡീകമ്പോസിഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ആദ്യം ഫോർ പോയിൻ്റ് ദെൻ ടു പോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡി ഐ ടി അൽഗോരിതം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു പോയിൻറ്റ് ഡി എഫ് ടി, രണ്ട് ടു പോയിൻറ്റ് ഡി എഫ് ടി ആണ്. ഇങ്ങനെ രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുക. സോ സ്റ്റേജ് വണ്ണിൽ നമ്മൾ കണ്ടിരുന്നു ദർ ഈസ് ഓൺലി വൺ ടുഡിൽ ഫാക്ടർ. സോ ടുഡിൽ ഫാക്ടർ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഡബ്ല്യു ഫോർ റേസ് ടു സീറോ. എന്നിട്ട് എങ്ങനെയാണ്? അപ്പർ സൈഡ് ആണെങ്കിൽ ദിസ് പ്ലസ് ദിസ് ഇൻ ടു ടുഡിൽ ഫാക്ടർ ആണ്, ദാറ്റ് ഇസ് എ പ്ലസ് ബി ഇൻ ടു ടുഡിൽ ഫാക്ടർ. സോ എന്ത് വരും? ടെൻ മൈനസ് ടു ഇൻ ടു വൺ. ഡബ്ല്യു ഫോർ സീറോ എന്ന് പറയുന്നത് വൺ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എയ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഡൗൺ ആണെങ്കിലോ എ മൈനസ് ബി ഇൻ ടു ടുഡിൽ ഫാക്ടർ. സോ ടെൻ മൈനസ് ഓഫ് മൈനസ് ടു ഇൻ ടു വൺ ആണ് വരിക, ദാറ്റ് ഇസ് ട്വൽവ്. മൈനസും മൈനസും കൂടെ നമുക്ക് പ്ലസ് ആയി. നെക്സ്റ്റ് എന്താണ് വരിക? ദിസ് പ്ലസ് ദിസ് ഇൻ ടു ടുഡിൽ ഫാക്ടർ, ദാറ്റ് ഇസ് മൈനസ് ടു പ്ലസ് മൈനസ് ടു പ്ലസ് ടു ജെ ഇൻ ടു വൺ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മൈനസ് ഫോർ. അതുപോലെ തന്നെ ദിസ് മൈനസ് ദിസ് ഇൻ ടു ടുഡിൽ ഫാക്ടർ, അത് നമുക്ക് ഇങ്ങനെ വരും, ദാറ്റ് ഇസ് മൈനസ് ഫോർ ജെ. സോ ഈ കോംപ്ലക്സ് നമ്പർ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാൽക്കുലേറ്റർ കോംപ്ലക്സ് മോഡിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവും എക്സാമിനൊക്കെ.
ഓക്കെ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡ് സ്റ്റേജ് ആണ് അല്ലേ? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4.DFT ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഈ രണ്ട് സെറ്റിൽ നിന്ന് ഇതിലേക്കായിരിക്കും കണക്ഷൻ കൊടുക്കുക, അതുപോലെ ഇവിടുന്ന് ഇതിലേക്കും കണക്ഷൻ കൊടുക്കും. സോ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുന്ന് ഇവിടേക്കും അതുപോലെ തന്നെ ഇതിന്ന് ഇതിലേക്കും വരും. ദെൻ സെക്കൻഡ് ലൈന് ഇവിടുന്ന് അപ്പറിലേക്കും ഈ സെക്കൻഡ് അപ്പറിലേക്കും വരും. സോ ഇതുപോലെയാണ് നമ്മുടെ 4.DFT എടുക്കുക. ഇതിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട്സ് ആണ് ഇതിലെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ രണ്ട് ട്വിഡിൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ട്വിഡിൽ ഫാക്ടേഴ്സ് ജസ്റ്റ് ഇവിടെ എഴുതുക, ദിസ് ഇസ് 1, this is -2. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യുന്നു. സോ ഇവിടെ അപ്പ് ആരോ ആണ് വരുന്നത്. സോ 8 + -4 × 1 ആണ് നമുക്കവിടെ വരിക. ഓക്കെ, ദറ്റ് ഇസ് 4. അതേപോലെ തന്നെ സെക്കൻഡ് ലൈനിൽ എന്താണ്, ദിസ് ഈസ് ഓൾസോ അപ്പ് ആരോ. സോ 12 + -4j × -j. ഈ W4:1 എന്ന് പറയുന്നത് -j ആണ്, അത് നമുക്ക് 8 ആയിട്ട് കിട്ടും. ഇനി ദിസ് ഇസ് ഡൗൺ ആരോ. സോ 8 - -4 × 1, ദറ്റ് ഇസ് 12. ആൻഡ് ദിസ് ഇസ് 12 - -4j × -j. സോ ഈ കാൽക്കുലേഷൻസ് ഒന്നും കൺഫ്യൂഷൻ ആവരുത്. നമുക്കിവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ഈ j × j എന്ന് പറയുമ്പോൾ ഒരു -1 ആണ് വരിക. ഓക്കെ, ഇവിടെ ഈ മൈനസും കൂടെ ക്യാൻസൽ ആയിട്ട് പ്ലസ് ആവും. പക്ഷേ നമുക്കിവിടെ j × j - 1 വരുന്നുണ്ട്. ഈ മൈനസും എഗെയിൻ പുറത്തുള്ള മൈനസും കൂടെ ചേർത്തിട്ട് പ്ലസ് ആവും. സോ നമുക്ക് 12 + 4 എന്നാണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് 16 വരുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ആൻസർ എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ ആൻസർ കിട്ടിയത്. സോ നമുക്ക് കിട്ടിയ എങ്ങനെയാണ്, 4, 8, 12, 16 ആണ് കിട്ടിയത്. സോ നമുക്കറിയാം, DITയിൽ നമ്മൾ ബിറ്റ്വേഴ്സ് ഓർഡറിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് സാധാരണ നോർമൽ ഓർഡറിലാണ് കിട്ടുക. സോ 0, 1, 2, 3 ഓർഡറിലാണ് കിട്ടുക. പക്ഷേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്, ദിസ് ഇസ് നത്തിങ് ബട്ട് കോഞ്ചുഗേറ്റഡ് ഔട്ട്പുട്ട്. സോ ഇവിടെ ചെറിയൊരു കറക്ഷൻസ് ഉണ്ട്. ഞാനിവിടെ സ്മോൾ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ആക്ച്വലി ദിസ് ഇസ് ക്യാപിറ്റൽ എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് സ്മോൾ എക്സ് ആണ് കിട്ടുക. നമ്മൾ ഈ തന്നിരിക്കുന്ന സീക്വൻസ് ക്യാപിറ്റൽ എക്സിൻ്റെ ടേമിലാണ്. സോ ഇത് സ്മോൾ എക്സിന് പകരം ക്യാപിറ്റൽ എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഞാനിവിടെ സ്മോൾ എക്സ് ആയിട്ട് തന്നെ എടുത്തു പോയി, ദാറ്റ്സ് എ കറക്ഷൻ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി ഇൻ നോർമൽ ഓർഡർ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ നോർമൽ ഓർഡറിൽ തന്നെ എടുത്ത് എഴുതുകയാണ്. അത് ചെയ്താൽ മാത്രം പോരാ, എന്താണ്, വി ഷുഡ് ഡിവൈഡ് ഇറ്റ് വിത്ത് എൻ. നമുക്കിവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/4 ദെൻ ഇൻ ടു നമുക്ക് കിട്ടിയിട്ടുള്ള 4, 8, 12, 16 ചെയ്യുക. ഈ 1/4 വെച്ച് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്താണ്, 1, 2, 3, 4. സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, കോഞ്ചുഗേറ്റിൻ്റെ ഫോമിലാണ്. അതിനെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ 1/4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. സോ നമുക്ക് എന്തായി, ഈ തന്നിട്ടുള്ള സീക്വൻസിൻ്റെ IDFT എന്ന് പറയുന്നതാണ് ദിസ് 1. സോ 1, 2, 3, 4 DFT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ദിസ് 1. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്കൊരു സീക്വൻസിൻ്റെ IDFT കാണുന്നത് യൂസിങ് DIT അൽഗോരിതം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.